നമസ്കാരം. കലങ്ങിപ്പോയ പുഴ കണ്ട് ഒരിക്കലും അസ്വസ്ഥമാകരുത്. സൗമ്യമായി കാത്തിരിക്കുക. ഏത് പുഴയും താനേ തെളിയും. ആദ്യം കല്ല് വീണ് ആ പുഴയൊന്ന് പിടഞ്ഞേക്കാം. എങ്കിലും ആ കല്ലിനെ നെഞ്ചിലേറ്റിക്കൊണ്ട ആ പുഴ ശാന്തമാകുന്നേ. എല്ലാ നൊമ്പരങ്ങളെയും ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടാണ് പുഴ പിന്നെയും ശാന്തമായിട്ട് ഒഴുകുന്നത്. അതിന് കാരണമുണ്ട്. പുഴയ്ക്കൊരു വഴിയുണ്ട്. പുഴയ്ക്കൊരു ലക്ഷ്യമുണ്ട്. പുഴയ്ക്കൊരു വിശ്വാസമുണ്ട്. സകലതിനെയും വിശുദ്ധീകരിച്ച് പോകുന്ന ഇടങ്ങളിലൊക്കെ പച്ചപ്പ് വിരിച്ച് സഹനത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലൂടെ ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പുഴ പോലെയാണ് നമ്മുടെ ജീവിതവും. ചില സമയത്ത് പുഴയെ കലക്കിക്കളഞ്ഞ കല്ല് പോലെ സഹിക്കാൻ വയ്യാത്ത ചില കല്ലുകൾ ജീവിതത്തിൽ വന്നു വീഴാം. താൽക്കാലികമായെങ്കിലും നമ്മളൊന്ന് കലങ്ങിപ്പോകാം. പക്ഷെ ഓർക്കുക, പുഴയ്ക്കൊരു വഴിയുണ്ട്. നമുക്കും ഉണ്ടൊരു വഴി. പുഴയ്ക്കൊരു ദിശയുണ്ട്. നമുക്കും ഉണ്ടൊരു ദിശ. പുഴയ്ക്കൊരു പ്രതീക്ഷയുണ്ട്. നമുക്കുമുണ്ട് പ്രതീക്ഷ. ദൈവത്തിലുള്ള പ്രത്യാശയിൽ സർവപ്രതിസന്ധിയും ശാന്തമായി നേരിടണം. സംഘർഷങ്ങളുടെ ഒരു കല്ല് വന്ന് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ പതിച്ചപ്പോഴാ അവൻ ഗത്സമന തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തോടവൻ പ്രാർത്ഥിച്ചു, നിനക്കിഷ്ടമെങ്കിൽ ഈ പാനപാത്രം എൻ്റെ നെഞ്ചോട് ചേരട്ടെയെന്ന്. ആ പ്രാർത്ഥന അവനെ ശാന്തനാക്കി. അവൻ ദിശയറിഞ്ഞു, വഴിയറിഞ്ഞു, പ്രതീക്ഷയറിഞ്ഞു. സംഘർഷങ്ങളുടെ കാൽവറിയെ സ്നേഹത്തിൻ്റെ പൊറുതിയുടെ കരുണയുടെ ഇടമാക്കി അവൻ പരിവർത്തിപ്പിച്ചു. വിവേകാനന്ദന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ടേക്ക് അപ്പ് ആൻ ഐഡിയ, ഡിവോട്ട് യുവർ സെൽഫ് ടു ഇറ്റ്, സ്ട്രഗിൾ ഓൺ ദ പേഷ്യൻസ് ആൻഡ് ദ സൺ വിൽ റൈസ് ഫോർ യു. എല്ലാ പ്രതിസന്ധികൾക്കും ഒടുവിൽ ഒരു സൂര്യോദയം നമുക്കായി ഉണ്ടാകും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലൊക്കെ പുഴയിൽ വന്ന് വധിച്ച കല്ലുപോലെ എന്തെങ്കിലുമൊക്കെ ചിലതുണ്ട്. കുറച്ചു കാലമായി ഈ കല്ലുള്ളിൽ കിടന്ന് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുക. പക്ഷേ അപ്പുഴ ആ കല്ലിനെ വഹിച്ചുകൊണ്ട് ഒഴുകുകയാണ്. ആ ഒഴുക്കിൽ കല്ലിനാണ് രൂപാന്തരം വരുന്നത്. കോർത്ത കല്ല് ബബിൾസായിട്ട് മാറും. ദൈവവിശ്വാസത്തോടെ നമ്മൾ ഒഴുകണം. നമുക്കൊഴുകിയ മതിയാകൂ. നമുക്ക് മുൻപോട്ട് പോയ മതിയാകൂ. തകർന്നും തളർന്നും നിങ്ങൾ ഇരിക്കരുത്. ലൈല ഗിഫ്റ്റി അഖിത്തയുടെ വാക്കുകൾക്കൊന്ന് ചെവി കൊടുത്തേ. അവർ പറയുന്നു, ഇൻ എനി സിറ്റുവേഷൻ ദർ ഇസ് എ സീക്രട്ട് സൊല്യൂഷൻ. ജീവിതത്തിൻ്റെ ഏതനുഭവങ്ങളായിക്കൊള്ളട്ടെ, വിശുദ്ധമായ ഒരു പരിഹാരം നമുക്കായി ദൈവം ഒരുക്കുന്നുണ്ട്. സങ്കടത്തിൻ്റെ താഴ്വരയിലൂടെ പോകുന്ന ചില മനുഷ്യരുണ്ട്. ചിലർ രോഗകിടക്കയിലാകാം. ചിലർ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോട് പടവെട്ടിക്കൊണ്ടിരിക്കുന്നവരാകാം. അവരോട് ദൈവവചനം പറയുകയാണ്, നിനക്കായി ഒരു വിശുദ്ധമായ വഴി ദൈവം ഒരുക്കുന്നുണ്ട്. ദൈവത്തിൽ
വിശ്വസിക്കുക. കലങ്ങരുത്, തകർന്നു പോകരുത്. ജീവിത പോരാട്ടത്തിൻ്റെ നടുവിൽ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ തൻ്റെ അനുയായികളെ പ്രചോദിപ്പിച്ചത് ഇങ്ങനെയാണ്: Quietly endure, silently suffer, and patiently wait. നിക് വിജൂസിക്കിനെ പറ്റി നുറുങ്ങു വെട്ടത്തിൽ നേരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. കൈയും കാലുമില്ലാത്ത ഒരു മനുഷ്യൻ, അവനെങ്ങനെയാണ് ജീവിതത്തെ നേരിട്ടത്? അവൻ്റെ ജീവിതം പ്രതീക്ഷയുടെ, ഉണർവിൻ്റെ മനോഹര കവിതയാണ്. വേദികളിൽ നിന്ന് വേദികളിലേക്ക് അനേകരെ ഉണർത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന ആ മനുഷ്യൻ നമ്മെയൊക്കെ നോക്കിക്കൊണ്ട് ജീവിതത്തെക്കുറിച്ച് കുറിച്ച ഒരു ചിന്ത ഇങ്ങനെയാണ്: ഐ ബിലീവ് മൈ ലൈഫ് ഹാസ് നോ ലിമിറ്റ്സ്. ഐ വാണ്ട് യു ടു ഫീൽ ദ സെയിം വേ അബൌട്ട് യുവർ ലൈഫ്. നോ മാറ്റർ വാട്ട് യുവർ ചലഞ്ചസ് മേ ബി. അവൻ നീന്താൻ പഠിച്ചു, അവൻ പ്രസംഗിക്കാൻ പഠിച്ചു, അവൻ ജീവിതത്തെ പറ്റി നല്ലൊരു കാഴ്ചപ്പാട് പുലർത്തി. വേദികളിൽ നിന്ന് വേദികളിലേക്ക് അനേകരെ അവൻ ഉണർത്തിക്കൊണ്ട് സഞ്ചരിക്കുമ്പോൾ അവൻ നമ്മളോട് പറയുകയാണ് സ്വന്ത ജീവിതത്തിൻ്റെ അനുഭവത്തിൽ: കൈകളും കാലുകളും കുറുകി പോയ ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവത്തിൽ അവൻ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്: നിങ്ങൾക്കും ഉയരാം, അനേക സാധ്യതകളുണ്ട്. പുഴയുടെ നടുക്ക് വീണ ചില കല്ലുകൾ പോലെ ജീവിതത്തിൽ ചില കല്ലുകൾ വീണ് തകർന്നു നുറങ്ങിയിരിക്കുന്ന മനുഷ്യരോട് ആ മനുഷ്യൻ പറയുകയാണ്: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, എഴുന്നേൽക്കുക, ഉണരുക. നിങ്ങളുടെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, അതിനെ അതിജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഉറച്ച ദൈവവിശ്വാസവും ഒരു ദിശാബോധവും വഴിയും പ്രതീക്ഷയും നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് മുന്നേറാൻ കഴിയും. 27 സങ്കീർത്തനം 1 വാക്യം: യഹോവ എൻ്റെ രക്ഷയും വെളിച്ചവുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. നമ്മുടെ മനസ്സിൽ ചേക്കേറിയിരിക്കുന്ന അശുഭ ചിന്തകളെയും നിരാശകളെയും നമുക്ക് തൂത്തറിയാം. ദൈവിക പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ ക്രിസ്തുവിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വെക്കാം. യേശുവേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരണമേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളണമേ. നിരാശരായ ഞങ്ങളെ പ്രതീക്ഷയിലേക്ക് ഉയർത്തണമേ. നല്ല വിചാരങ്ങളെ കൊണ്ട്, നല്ല ചിന്തകളെ കൊണ്ട് ഞങ്ങളുടെ ജീവിതം പ്രദീപ്തമാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിൽ വർഷിക്കണമേ. തകർന്നവരുണ്ട്, നുറഞ്ഞവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, ചില സങ്കടങ്ങളിൽപ്പെട്ട് ഉഴരുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 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 ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.